അള്ളാഹുവേ എന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു ഗർഭം ധരിച്ചപ്പോൾ അതൊരാൺകുട്ടിയായിരിക്കും എന്ന പ്രതീക്ഷയിൽ ആൺകുഞ്ഞാവും എന്ന പ്രതീക്ഷയിൽ മസ്ജിദുസായി സേവനത്തിന് വേണ്ടി നേർച്ച ചെയ്തു പക്ഷേ അത് പെൺകുഞ്ഞായിരുന്നു അള്ളാഹുവേ നിനക്കറിയുമല്ലോ ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് നിനക്കറിയുമല്ലോ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെയല്ലല്ലോ എന്നാലും ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ എന്റെ പരിശുദ്ധമായ ഭവനത്തിന് സേവനത്തിന് ഞാൻ നേർച്ചയാക്കി എന്ന എന്റെ വാക്ക് ഞാൻ പുലർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് മഹതിയായ മറിയം ബി വിയെ മസ്ജിദുല്ല പരിശുദ്ധമായ പരിശുദ്ധമായ അങ്കണത്തിൽ കൊണ്ടുവരികയും മറിയം ബി വിയുടെ പരിശുദ്ധരായ ആ കുടുംബ പരമ്പരയുമായി ബന്ധമുള്ള നബി അലിഹിസ്സലാമിന്റെ മഹാനായ ഈശനബി അലിഹിസ്സലാമിന്റെ മൂത്തമ്മയുടെ മകനാണ് നബിയുടെ ഉപ്പയാണ് നബിയാണ് മറിയം മറിയം ബിവിയെ ബിവിയെ സംരക്ഷിക്കുന്നത് സൂറത്തു ഇംറാനിലും സൂറത്തു മറിയമിലും വളരെ മനോഹരമായി അക്സയുമായി ബന്ധപ്പെട്ട ചരിത്രം അള്ളാഹു പറയുന്നു മറിയം ബി വിവാദത്തിന് വേണ്ടി ചെന്നിരുന്ന ഒരു ഉണ്ട് ഒരു കൊച്ചു വേൽ ഒരു ചേംബർ ഹാദാ

ഞാൻ കൊണ്ടുവരുന്നില്ല വേറെ ഒരാളും എവിടെ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നില്ല ഉഷ്ണകാലത്ത് ഫലസ്തീനിൽ ഉണ്ടാവാത്ത ഭക്ഷണം നിങ്ങളുടെ മുമ്പിലുണ്ട് ശൈച്ചകാലത്ത് ലഭ്യമല്ലാത്തത് നിങ്ങളുടെ മുമ്പിലുണ്ട് മറിയമേയാറിയമോ അന്ന ലിഹാദ നിങ്ങൾക്ക് എവിടെന്നാണ് ഈ ഭക്ഷണം വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബി വിയുടെ മറുപടി എന്തില്ല ഇത് അള്ളാഹു നൽകുന്നതാണ് സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടവർ വേറെയും ഉണ്ടാകും ആ ഇരുന്നിരുന്ന സ്ഥലം ഇന്നും പള്ളിയിൽ നിന്ന് താഴേക്ക് അതിന്റെ അകത്തേക്ക് ഉള്ളേ പള്ളിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കത് കാണാൻ കഴിയും ആ വിശുദ്ധമായ പള്ളി നിർമ്മിച്ചത് സുലൈമാൻ ആണ് അള്ളാഹു ആ നാടിനെ അൽ ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് വളരെ പരിശുദ്ധമായ പള്ളി പള്ളി ശ്രേഷ്ഠമായ അല്ലാഹു ചെയ്ത സ്ഥലം സ്ഥലം പരിശുദ്ധിയുള്ള മറിയം ജബൽ മുഖബ്ബർ എന്ന് പറഞ്ഞ ഖത്താബ് റളിയല്ലാഹു അൻഹു താക്കോൽ സ്വീകരിക്കാൻ വന്ന ആ മലയിൽ ഒരു ചർച്ചുണ്ട് അവിടെയാണ് ജനിച്ച ഇടം അതാണ് വിലാദ ഒരു ക്രിസ്ത്യൻ പള്ളിയാണത് അതിനകം നമുക്ക് പോയി കാണാൻ കഴിയും മറിയം ബി വി ഈസന്ലാമിന് ആ അത്ഭുതകരമായ ജന്മം നൽകിയത് ഒരു ഭർത്താവില്ലാതെ മറിയം ബി വിറിയാഹുനെ ഗർഭം ധരിക്കുന്നത് ഒരു പിതാവില്ലാതെ ഒരു ഫിസിക്കൽ ഫാദർ ഇല്ലാതെ ഖുർആൻ ുന്നത് ജന്മം അത്യപൂർവമായ ജന്മമാണ് ആദൻ നബി എന്ന ആദിമ മനുഷ്യന് ഉമ്മയോ ഉപ്പയോ ഇല്ലാത്ത പോലെ ഈസനിബി അലഹിസ്സലാമിന്റെ പിതാവില്ല എന്നാൽ അതിന്റെ പേരിൽ ഈസ നബിയെ നിങ്ങൾ ദൈവമാണ് എന്നോ ദൈവപുത്രനാണെന്നോ പറയരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ മഹാനായ ഈശ്വനബി സ്ഥാനീയനായ പ്രവാചകനാണ് ഈസാ പ്രവാചകൻ യേശു ക്രിസ്തു എന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ വിളിക്കുന്ന പ്രവാചകൻ